നമസ്കാരം. സാധാരണഗതിയിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പുകളും ആരാധനാലയങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലും അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പിൽ വിശ്വാസമുയർത്തി വോട്ട് നേടുന്നതും ആരാധനാലയങ്ങളും വിശ്വാസങ്ങളും ചർച്ചാവിഷയമാകുന്നതും സജീവമായി വരികയാണ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയും തുടർന്ന് അരങ്ങേറിയ വിവിധ സംഭവങ്ങളുമാണ് ഇതിനു പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ സാഹചര്യത്തിലാണ് ശബരിമല അല്ലാതെ വോട്ട് പിടിക്കാൻ മറ്റൊരു വിഷയവും ഇല്ലാത്ത അവസ്ഥയായോ ബി ജെ പിക്ക് എന്ന ചോദ്യം ഉന്നയിക്കേണ്ടി വരുന്നത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വീണ്ടും സുവർണാവസരമാക്കാൻ ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ ഭക്തജനവേട്ട ആരും മറന്നിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഭക്തർക്ക് വേണ്ടി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. പിണറായി സർക്കാർ ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച ഭക്തവിരുദ്ധ നിലപാട് ഇന്നാട്ടിലെ വോട്ടർമാർ മറക്കാൻ ഇടയില്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഭക്തരോട് ചെയ്ത ദ്രോഹങ്ങൾ ജനം മറക്കില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു വയ്ക്കുന്നു. പള്ളിത്തർക്കത്തിൽ സി പി എമ്മും കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും ബി ജെ പി മാത്രമാണ് ആത്മാർത്ഥമായി വിഷയത്തിൽ ഇടപെടുന്നതെന്നും കുമ്മനം പറഞ്ഞു. ഇതുവഴി ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വിശ്വാസം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞെന്നും കുമ്മനം പറഞ്ഞു വയ്ക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ബി ജെ പി ആയുധമാക്കി തുടങ്ങിയത്. അതേസമയം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിലെ പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായിരുന്ന പന്തളം നഗരസഭയിൽ വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. 500,000 വനിതകളെ ഇറക്കി ബി ജെ പി നാമജപ ഘോഷയാത്ര നടത്തിയ സ്ഥലം കൂടിയായിരുന്നു പന്തളം. ഇതേ വിഷയങ്ങൾ തന്നെ ഉയർത്തിയായിരുന്നു ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഇവിടം നേരിട്ടത്. LDF ഭരിച്ച പന്തളം NDA പിടിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 33-ൽ 17 സീറ്റാണ് അവിടെ നേടിയത്. ശബരിമല തന്നെയായിരുന്നു ഇവിടെ ബി ജെ പിയുടെ പ്രചാരണത്തിൻ്റെ പ്രധാന വിഷയവും. അതേസമയം പാലക്കാട് ബി ജെ പി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു. 52-ൽ 23 വാർഡ് നേടി. ആദ്യമായി കണ്ണൂർ കോർപ്പറേഷനിലും അങ്കമാലി നിലമ്പൂർ നഗരസഭകളിലും അക്കൗണ്ട് തുറന്ന തെരഞ്ഞെടുപ്പായിരുന്നു. കോഴിക്കോട് മേയറുടെ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. എന്നാൽ നേട്ടമുണ്ടാക്കുമെന്ന് അവകാശപ്പെട്ട കോർപ്പറേഷനുകളിലൊന്നും ബി ജെ പിക്ക് ലീഡ് ഉയർത്താൻ സാധിച്ചില്ല എന്നതും യാഥാർത്ഥ്യമാണ്. നഗരസഭകളിലും ഗ്രാമങ്ങളിലും LDF മുന്നേറ്റം തന്നെയായിരുന്നു. കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഭരണ തുടർച്ച ലഭിക്കുകയും ചെയ്തു. അതേസമയം ശബരിമല വിഷയം പൊടിതെട്ടിയെടുക്കാനുള്ള ശ്രമം കോൺഗ്രസും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ റിവ്യൂ ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടി കത്തയച്ചത് ഇതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വിധി അടിച്ചേൽപ്പിക്കാൻ സർക്കാർ തിടുക്കത്തിലെടുത്ത നടപടികൾ കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മുറിവ് ശാശ്വതമായി ഉണക്കാൻ നിയമ നടപടി വേണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരുന്നു സംസ്ഥാന ബി ജെ പി അടുത്ത കാലത്ത് കേരളത്തിൽ ശ്രദ്ധേയമായ പ്രതിഷേധങ്ങൾ നടത്തി തുടങ്ങിയത്. എന്നാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വാർഡിൽ ബി ജെ പി പ്രതിനിധി വിജയിച്ചെങ്കിലും ഈ അംഗത്തിന് വികസന ചർച്ചകൾക്കോ ദർശനത്തിനോ ശബരിമല സന്ദർശിക്കാനോ ആയില്ല.